ഇപ്പോൾ രാഹുൽ ഗാന്ധി, നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞു. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കൊടികളോടുകൂടിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്, വരവേറ്റത്, ഘോഷയാത്രയായി കൊണ്ടുപോയത്. ഇനിയിപ്പോൾ ലീഗിൻ്റെ കൊടി പോക്കറ്റിലിട്ട വാർത്ത എന്ന് വന്നിട്ട് 2019 കാര്യമാണ് ഇന്നത്തെ അതാ മൊത്തം പൂർത്തിയാക്കില്ല. 2024 ഇപ്പോൾ ഈ നിലയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ കൊടികൾ ഉപേക്ഷിച്ച് കോൺഗ്രസിനാവട്ടെ മുസ്ലിം ലീഗിനാകട്ടെ, അപ്പോൾ ആളുകൾ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടി മാറ്റിപ്പിടിപ്പിക്കാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസും കൊടികൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ കൊടികൾ ഉപേക്ഷിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു മുന്നണിക്ക്, ഒരു സംവിധാനത്തിന്, ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തേണ്ടി വരുന്ന അത്യപൂർവ കാഴ്ച, അതാണ് പറഞ്ഞത്. ഈ രാഷ്ട്രീയ കാലത്ത് ഒട്ടേറെ പ്രതികൂലമായ അന്തരീക്ഷത്തെ, പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത്? അത് വടകരയിൽ നിങ്ങൾക്ക് പുതിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ, വിശേഷിച്ച് അപ്പുറത്ത് ശൈല ടീച്ചർ സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ? രാഹുൽ വന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കൊടികൾ മാറ്റിവെച്ചുകൊണ്ട് എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുന്നു? സമീപകാലത്തെ ഇത്തരം പ്രശ്നങ്ങളോട് കോൺഗ്രസ് വക്താവ് മിണ്ടുന്നില്ല, ഞാൻ അത്ര ചോദിച്ചുള്ളൂ. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഒരു ഒരു പിന്നെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ അത് കൊടി വേണമോ വേണ്ടയോ, നിങ്ങൾ ബി ജെ പി ഉന്നയിക്കുന്ന കൃത്യമായി പറയാം. അഖിലേന്ത്യാ തലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ പ്രചരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, വിഷലിപ്തമായ പ്രചരണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയെ അങ്ങ് പാകിസ്ഥാന്റെ പതാക എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഉത്തരേന്ത്യയുടെ സാഹചര്യം, പിടിക്കലാണോ നിങ്ങളുടെ പണി? സ്വന്തം കൊടിയും സ്വന്തം മുന്നണിയിലെ ലീഗിൻ്റെ കൊടിയും പിടിക്കാൻ, ആ കൊടി പിടിച്ചാൽ ബി ജെ പി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊടി പിടിക്കാൻ പേടിയുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഒന്ന്, കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയെ പറ്റി സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ ഒരു കൊടിയും അടയാളവും മാറ്റിവെച്ചുകൊണ്ട് മത്സരിപ്പിക്കുന്ന സ്ട്രാറ്റജിയാകുന്ന സമയത്ത് അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് എം പിമാരെ സംഭാവന ചെയ്യുന്ന സ്ട്രാറ്റജിയാണോ കേരളത്തിനകത്തും രാജ്യത്തും കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ഇവർ രണ്ടുപേരും, അതായത് നേരത്തെ ലീഗിൻ്റെ ചിഹ്നം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കൊടി ഉപയോഗിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറഞ്ഞു. നിങ്ങൾ കാരണമാണെന്നാണ് പറഞ്ഞത്. വടക്കേന്ത്യ മോശപ്പെട്ട പ്രചരണം പറഞ്ഞിട്ടില്ല. ലീഗിന്റെയും കൊടികൾ നിങ്ങളെങ്ങനെ കോൺഗ്രസിന്റെ കൊടികൾ പരിപാടിയിൽ രണ്ട് കൂട്ടരുടെയും കൊടികൾ ഉപയോഗിച്ചിട്ടില്ല. ഇത്തവണ ഞാനത് മനസ്സിലാക്കുന്നത് ഇത്തവണത്തെ കാര്യമാണ്. നിങ്ങൾ തങ്ങള് തന്നെ പറഞ്ഞാണ് ഈ രാജ്യം അല്ല, ഇനി നിങ്ങൾ കൊടി ഉപയോഗിക്കുന്നില്ലേ? അതുകൊണ്ട് അറിഞ്ഞാൽ പറ്റും, കൊടി ഉപയോഗിക്കുന്നില്ലേ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടി ഉപയോഗിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്.